ഹോസ്റ്റൽ ലൈഫ് തന്നെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഒക്കെ തന്നെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് പാട്ടിലാണ് വീക്ക്, അപ്പം അത് നോക്കിയിട്ട് അത് മാത്രം നമുക്ക് വായിക്കാം. ഇനോർഗാനിക് ഒക്കെ മെയിനായിട്ട് കമ്പൈൻ സ്റ്റഡിയൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബെനിഫിറ്റാണ്. എക്സാം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാം എഴുതി പ്രാക്ടീസ് ആവലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അടിപൊളിയാണ്, ഇത് വേർത്താണ്, 100% വേർത്താണ്. ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രീം കാണുന്ന ലൈഫാണ് ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹനുമന ബദർ. ഞാൻ അൽഫിദ. ഞങ്ങൾ എം ഐ ടി ബാച്ചിലെ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ്. ആരും നല്ല പോലെ അടിപൊളിയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ യൂണിവേഴ്സലിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ അവിടെ എഫ് സർ ഇസ് ഇനഫ്. എഫ് സർ വരിക ഒരു കറക്റ്റ് ടൈമിങ്ങിലാണ് സർ വരിക ഹോസ്റ്റലിലേക്ക്. ഞങ്ങളൊക്കെ പറയും ഒരു മോഡൽ എക്സാം എന്തെങ്കിലും കഴിഞ്ഞ് നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാവും എഫ് സർ വന്നിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ആക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ പറയും കറക്റ്റ് ടൈമിലല്ലേ എഫ് സർ വന്നത്. അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ആശ്വാസം ആയിരുന്നു ആ ടൈമിൽ, കാരണം നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വൃന്ദാവൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് തന്നെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഒക്കെ തന്നെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാറിൻ്റെയും പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷറൊക്കെ കാരണമാണ് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് ഫസ്റ്റൊക്കെ. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് നല്ലോണം അറിയെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ബയോളജി കഴിഞ്ഞ വർഷമൊക്കെ. അതായത് തിയറി ഒക്കെ നല്ല പക്ക ആക്കണം. സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തത്. സാർ നമ്മൾ വർക്ക് ചെയ്യണേക്കാളും സാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാവും, കാരണം രാത്രിയൊക്കെ സാറ് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവും. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ എൻ സി ആർ ടി വായിച്ചു കഴിഞ്ഞു, കുറേ നമുക്ക് എന്തൊക്കെയൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഗമാണ് ടഫായിട്ടുള്ളത്, നമുക്ക് ഏത് ഭാഗമാണ് അറിയാത്തത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഏത് പാട്ടിലാണ് വീക്ക്, അപ്പോൾ അത് നോക്കിയിട്ട് അത് മാത്രം നമുക്ക് വായിക്കാം, അത് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പക്ക പെർഫെക്റ്റ് ആവും. പിന്നെ ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യുക തന്നെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെയിൻലി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കഴിയുന്ന അത്രയും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ. ഇനോർഗാനിക്കൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം മറന്നു പോവാണല്ലോ പഠിക്കണത് എന്ന്, പക്ഷേ അത് നിങ്ങളെ മാത്രം പ്രശ്നമല്ല, ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന്. പിന്നെ അതിന് വെച്ചാൽ ഇനോർഗാനിക്കൊക്കെ മെയിനായിട്ട് കമ്പൈൻ സ്റ്റഡിയൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബെനിഫിറ്റാണ്. ആ കമ്പൈൻ സ്റ്റഡി നല്ലതാണ്. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇല്ല ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണത്. ഞാൻ ബീറ്റാ ഹോസ്റ്റലിലായിരുന്നു, ഞങ്ങളൊരു സർക്കിളായിരുന്നു, കുറച്ച് കുട്ടികൾ കൂടിയിട്ട് എല്ലാം ഞങ്ങൾ ബയോളജി ആണെങ്കിലും അതേപോലെ തിയറി വരുന്ന ഭാഗമൊക്കെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തും. അപ്പോൾ ഇങ്ങനെ അത് പിന്നെ നമ്മൾ മറക്കൂല, അങ്ങനെ പഠിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് പഠിക്കാനും പറ്റും. അത് ഭയങ്കര ഒരു യൂണിവേഴ്സലിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഹോസ്റ്റലാണ് ഹൈലൈറ്റ്, കാരണം ഹോസ്റ്റലിൽ നിന്നിട്ട് കാര്യമുള്ളൂ. അതിന് ഭയങ്കര എക്സാമ്പിളാണ്, കാരണം സാറിനെ അത്രയും പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നത്. ഞാൻ എപ്പോഴും വിട്ടു പോവാം വിട്ടു പോവാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. എനിക്ക് ചെറിയൊരു സ്ട്രെസ് വന്നാൽ മതി, അപ്പം തന്നെ വിട്ടു പോവാം വിട്ടു പോവാം എന്നുള്ള ഒരു ഇതായിരുന്നു. ബട്ട് സാർ അത്രയും പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സാറെന്ന് വെച്ചാൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു, ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് ഫസ്റ്റ് ടൈം നമുക്ക് തോന്നുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയാവണേ ഉള്ളൂ. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോരാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ലൈഫാണ് അവിടുത്തെ യൂണിവേഴ്സലിത്തെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ. വീട്ടിൽ പോയാൽ നമുക്ക് പഠിക്കുമെന്ന് തോന്നും, പക്ഷേ വെറുതെ ഒരു തോന്നലാണ്, ഒന്നും നടക്കില്ല വീട്ടിൽ ചെന്നാൽ. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക, ഹോസ്റ്റലിലാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ കമ്പൈൻ സ്റ്റഡി പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്ക് മറക്കൂല നമ്മൾ പഠിച്ചാൽ. എല്ലാവരും കൂടെ കൂടിയിരുന്ന് പഠിക്കുമ്പം നല്ല ഓർമ്മ നിൽക്കും. എക്സാം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാം എഴുതി പ്രാക്ടീസ് ആവലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമുക്ക് തന്നൊരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം നെഗറ്റീവ് വരാതെ നമുക്ക് എഴുതാൻ പറ്റണം, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും കുറേ പഠിച്ചെന്ന് എഴുതി നമുക്ക് എക്സാം ഭയങ്കര ഇതാക്കാൻ പറ്റില്ല, കാരണം കുറേ എക്സാം എഴുതി അതിൽ കൂടെ നമ്മൾ പരിശീലിച്ച് എടുക്കുക ചെയ്യുക. അതിനുള്ള ഒരു എന്തുകൊണ്ടാണ് നമ്മളിത് തെറ്റുന്നത്, എവിടെയാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത് എന്നൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് അറിയണ ക്വസ്റ്റ്യൻ ആവും, പക്ഷേ നമ്മൾ തെറ്റിയിട്ടുണ്ടാവും. അത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വേർത്ത് ആവണമെന്ന്. അടിപൊളിയാണ്, ഇത് വേർത്താണ്, 100% വേർത്താണ്. ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രീം കാണുന്ന ലൈഫാണ് ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. കോളേജ് ഒക്കെ അടിപൊളിയാണ്, പ്രത്യേകിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ്. മഞ്ചേരി എന്ന് പറയുമ്പോൾ നമുക്ക്
ഞാനൊക്കെ ഇവിടെ മഞ്ചേരി ഉള്ളത് തന്നെ. അപ്പൊ എല്ലാവർക്കും ഒരു മഞ്ചേരിയോ എന്നൊരു ഇതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞാൻ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി വന്നതാണ്. സെക്കൻഡിൽ ഇവിടുന്ന് പോകണം, തൃശ്ശൂരോ കോട്ടയോ എവിടേക്കെങ്കിലും ഒക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ചേർന്നത്. പക്ഷെ ഫസ്റ്റ് ഇവിടെ കിട്ടിയപ്പോ എനിക്ക് ഇവിടെ തന്നെ മതി, വേറെ എവിടേക്കും പോകാൻ തോന്നില്ല. കാരണം അത്രയും അടിപൊളിയാണ് കോളേജ് എല്ലാം കൊണ്ടാണെങ്കിലും, ഹോസ്റ്റലാണെങ്കിലും. നമ്മള് മഞ്ചേരി എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലി ആണെങ്കിലും നോൺ അക്കാഡമിക്കലി ആണെങ്കിലും കോളേജ് അടിപൊളിയാണ്. പിന്നെ നമ്മള് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കോളേജിലേക്ക് വരുന്നതിന്റെ മുന്നേ ഞാൻ അൽഫിദനോട് കുറേ ചോദിച്ചിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് എങ്ങനെ. അതിനെ പറ്റി കേൾക്കുമ്പോൾ ഭയങ്കര കുറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് കേട്ടിരുന്നത്. ബട്ട് ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്, അടിപൊളിയാണ്. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും, അതതിൻ്റെ വൈക്കിങ്ങനെ പോകും. നമ്മൾ പഠിക്കണം, അതിൻ്റെ കൂടെ തന്നെ ലൈഫും കോളേജ് ലൈഫും എൻജോയ് ചെയ്യണം, അങ്ങനെ പോകണം. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന ആ ടൈമിലുള്ള പോലെ ഒന്നുമല്ല, അവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, കുറേ പഠിക്കാണ്ട് അത് ശരിയാണ്. ബട്ട് എന്നാലും നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു കോഴ്സ്. എല്ലാവരും ഒരേപോലെയാണ് പഠിക്കാൻ, ഒരുപാടുണ്ട്. പൊട്ടാണെങ്കിൽ എല്ലാവരും പൊട്ടും. നമ്മൾ ഫിസിക്സ് മാത്സ് ഒന്നും പഠിക്കണ മാതിരി അല്ലത് നമ്മളെ ഹ്യൂമൻ ബോഡി തന്നെ പഠിക്കണത്. അപ്പം അത് വേറൊരു വേറൊരു ഫീലാണ്, നമുക്ക് വേറൊന്നിനും കിട്ടില്ല. അനാട്ടമി ഡിസെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുള്ളൂ, നന്നായിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഡിസെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ ബോഡി, നമ്മളെ ലങ്സ്, നമ്മളെ ഹാർട്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്താണ് വേറെ ഫീലാണ്. പിന്നെ നമ്മളൊരിക്കലും മറന്നുപോല്ല, അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് മുന്നോട്ട് പോവുക. എക്സാമിൻ്റെ തലേ ദിവസം വരെ നമ്മൾ ഒരേ എനർജിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് കിട്ടുന്ന നമ്മളതിൽ തന്നെ വിശ്വസിക്കുക. അതെ, ഉള്ളിൽ നിന്ന് നമുക്കൊരു ആഗ്രഹം വേണം. ഉള്ളിൽ നിന്ന് ഉള്ളിൽ നമ്മൾ എന്തായാലും കിട്ടും. ചിലപ്പോൾ നമുക്ക് അവിടെ നടത്തുന്ന എക്സാംസിന് അന്നത്ര മാർക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല, എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും, അത് എവിടെയും പോകില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മഞ്ചേരി കോളേജ് അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരിക, ഞങ്ങളെല്ലാവരും നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. താങ്ക് യു.